എല്ലാവർക്കും നമസ്കാരം. 5-in-1 ടോർട്ട് കേക്ക്. യൂട്യൂബിൽ വൈറലായി മാറിക്കഴിഞ്ഞ ഈ ഡ്രീം കേക്കിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു അരിപ്പയിൽ 1/2 കപ്പ് മൈദയും 2 ടേബിൾസ്പൂൺ കൊക്കോ പൗഡറും 1 നുള്ള് ഉപ്പ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ ചേർത്ത് നന്നായി ഇട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കടായി അടുപ്പത്ത് വെച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മിക്സി ജാറിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും 3 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആറിഞ്ചിന്റെ ഒരു കേക്ക് ടിൻ എണ്ണ ഉരുട്ടി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്ത കടായിയിലേക്ക് അടച്ചു വെച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ഇവിടെ നല്ലവണ്ണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 6 പീസ് ഡയറി മിൽക്കും ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ചോക്ലേറ്റ് എല്ലാം അലിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 3 ടേബിൾസ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
കേക്ക് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ മാറ്റിക്കൊടുക്കുക. കേക്ക് ഇവിടെ രണ്ട് ലെയറായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ രണ്ട് ടിൻലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കേക്ക് രണ്ടും രണ്ട് ടിന്നിലായി ഇറക്കി വെച്ചു കൊടുക്കുക. ഇനി നന്നായി തണുത്ത കോഫി മിക്സ് രണ്ട് കേക്കിലായും ഫുള്ളായും ഒഴിച്ചു കൊടുക്കുക. മോർഡയുടെ ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റായി ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് ഒരു ബൗൾ വച്ച് കാൽ കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും ഒരു 4-5 പീസ് ഡയറി മിൽക്കും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാം. ചോക്ലേറ്റ് ഇവിടെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലതുപോലെ യോജിപ്പിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ടോ ബീറ്റർ കൊണ്ടോ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം തണുത്ത ചോക്ലേറ്റ് സോസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ലൂസ് ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. ഇനി ഇത് സെക്കൻഡ് ലെയറായി നമുക്ക് രണ്ടിലും ഇട്ട് കൊടുക്കാം. എല്ലാ ക്രീമും രണ്ട് കേക്കിലുമായി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാനായി ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. ഒന്ന് തണുത്ത ഈ ചോക്ലേറ്റ് മിക്സിലേക്ക് 1/2 കപ്പ് കശുവണ്ടി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 3-ാമത്തെ ലെയറായി നന്നായി തണുത്ത ഈ ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഇത് കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം പാലോ വിപ്പിംഗ് ക്രീമോ ഒഴിച്ച് ഒന്ന് ജ്യൂസാക്കി എടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അടച്ചു വെച്ച് 15 മിനിറ്റ് കൂടി ഫ്രീസറിൽ വയ്ക്കാം. വീണ്ടും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലൊരു ബൗൾ ഇറക്കി വയ്ക്കാം. 10-12 ഡയറി മിൽക്കിൻ്റെ പീസ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അലിയിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം.
ബൗൾ ഇറക്കി വെച്ച് ചോക്ലേറ്റ് നല്ലതുപോലെ ലൂസാക്കി എടുക്കാം. നമ്മുടെ മൂന്നാമത്തെ ലെയറും നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ചെറു ചൂടോടെ വളരെ തിന്നായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടി ഫ്രീസറിൽ വയ്ക്കാം. ഇനി 5-ാമത്തെ ലെയറായി 1-2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചുറ്റുമുള്ള കൊക്കോ പൗഡറൊക്കെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാം. അങ്ങനെ നമ്മുടെ 5-ഇൻ-1 ടോർട്ട് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.